പേടി സ്വപ്നമായിരുന്നു അശോകൻ എന്നു പേരുള്ള ആന. പത്തിൽ കൂടുതൽ ആൾക്കാരെ കൊല ചെയ്തിട്ടുള്ള അശോകനെ കാണുമ്പോൾ തന്നെ പേടി തോന്നും. 8.5 അടിക്കടുത്ത് ഉയരവും കുറ്റിക്കൊമ്പുകളും കരിങ്കറുപ്പ് നിറവുമുള്ള കോന്നി ആനയായിരുന്നു അശോകൻ. ഇരയെ ഒത്തുകിട്ടിയാൽ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്തോടുന്ന അശോകൻ അവന്റെ കുറ്റിക്കൊമ്പുകൾ കൊണ്ടയാളെ കുത്തിക്കൊലപ്പെടുത്തും. കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ശവത്തിനു മുകളിൽ മണ്ണുവാരിയിടുന്ന ശീലം അശോകനുള്ളതായി കേട്ടിട്ടുണ്ട്. പുതിയിടം ക്ഷേത്രത്തിന്റെ സ്വന്തമായിരുന്ന അശോകൻ പ്രശ്നക്കാരനായിരുന്നു. ആനയുടെ കലാപം മൂലം പൊറുതിമുട്ടിയ ദേവസ്വം ഒടുവിൽ അവനെ ലേലം ചെയ്തു. പുത്തൻകുളത്തും ഗുരുജി ഗ്രൂപ്പിലും അങ്ങനെ കേരളത്തിലെ നിരവധി ആന ഉടമകളുടെ സ്വന്തമായിരുന്ന അശോകൻ നല്ലൊരു തടിപ്പണിക്കാരൻ കൂടിയായിട്ടും അവന്റെ കലാപം മൂലം ഒരിടത്തും സ്ഥിരമായി നിർത്തിയില്ല. പുതിയിടം ക്ഷേത്രത്തിന്റെ സ്വന്തമായിരുന്ന സമയത്ത് അശോകന്റെ പാപ്പാൻ ഇസ്മയിലായിരുന്നു. ഒരിക്കൽ രണ്ടാം പാപ്പാനെ കൊല ചെയ്യാനായി അയാളെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുക്കുന്നതിനിടയിൽ ഇസ്മയിലിന്റെ അവസരോചിതമായ ഇടപെടൽ മൂലമാണ് അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ആനപ്പണി നന്നായി അറിയാവുന്ന ഇസ്മയിലിന്റെ ഭാര്യ സുലേഖ ബീവിക്കും അശോകൻ ചട്ടമായിരുന്നു. ആൺകുട്ടികൾ ഇല്ലാതിരുന്ന സുലേഖയ്ക്ക് മൂത്ത മകന്റെ സ്ഥാനമായിരുന്നു അശോകൻ. അശോകന്റെ